അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. രാവിലെ പത്രം കയ്യിലെടുത്ത് നോക്കുമ്പോഴും സോഷ്യൽ മീഡിയ എപ്പോൾ തുറന്നു നോക്കിയാലും വിഷ്വൽ മീഡിയയിലെ ചർച്ചകളും റിപ്പോർട്ടുകളും വാർത്തകളും ഒക്കെ കാണുമ്പോഴും വലിയ ഭീതിയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ചുറ്റും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ഭാര്യയുടെ മൃതശരീരം സൈക്കിളിൽ വെച്ച് ശ്മശാനത്തിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്ന വയോധികനായൊരു മനുഷ്യൻ, സൈക്കിളിൽ നിന്ന് താഴെ വീണ മൃതദേഹവും സൈക്കിളോടെ വെച്ച് അദ്ദേഹം തളർന്നിരിക്കുന്നൊരു ഇരുത്തമുണ്ട്. ആ സ്ഥാനത്ത് നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും വിചാരിക്കുമ്പോൾ ഉള്ളു ആകെ പടക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണ് നമുക്കൊക്കെ ഫീൽ ചെയ്യുന്നത്. ഓക്സിജന് വേണ്ടി കയ്യും കാലുട്ടടിക്കുന്ന ഭർത്താവിനെ, ഭാര്യയെ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ വെച്ച് സ്വന്തം ശ്വാസവായു കൊടുക്കാൻ ശ്രമിക്കുന്ന, കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകാൻ ശ്രമിക്കുന്ന ആളുകളുടെ ചിത്രങ്ങൾ നമ്മൾ കാണുകയാണ്. ഉല്ലാസ പാർക്കുകൾ ശ്മശാനഭൂമികളായി മാറുന്ന, ജാതിയും മതവും നോക്കാതെ മനുഷ്യരെ ഒന്നിച്ച് കൂട്ടിയിട്ട് കത്തിക്കുന്ന, അതിന് തന്നെ നേതൃത്വം നൽകാൻ ആളില്ലാതെ പോകുന്ന ചിത്രങ്ങൾ നമുക്കിടയിൽ വ്യാപകമായി പ്രചരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ വാർത്തകൾ ഇതായിരുന്നുവെങ്കിൽ ഈ ആഴ്ചയിൽ, അടുത്ത ആഴ്ചയിൽ ഒരുപക്ഷെ ഇതൊക്കെ നമ്മുടെ അടുത്തേക്കും എത്തും എന്ന് പറയാവുന്ന ചില നിരീക്ഷണങ്ങൾ വളരെ പബ്ലിക്കായി വന്നില്ലെങ്കിലും ആരോഗ്യ പ്രവർത്തകർ പൊതുവെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നുവെന്നത് പറയാതെ പോകുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുകയാണ്. ഇവിടെ നിർമ്മാണാത്മകമായ ചില ഇടപെടലുകൾ ആവശ്യമുണ്ട്. നിങ്ങളുടെ പരിസരത്തുള്ള ഏത് ഹോസ്പിറ്റലിലും കഴിഞ്ഞ ആഴ്ച വരെ, ഒരുപക്ഷെ ഡൽഹിയിലോ യു പിയിലോ ഒക്കെ പറഞ്ഞു കേട്ടിരുന്ന ഇത്തരം കാര്യങ്ങൾ പതിയെ നമ്മുടെ അടുത്തേക്ക് വരുന്നില്ലേ എന്നത് ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കണം. ഇപ്പോഴും മാസ്കിന് ട്രോളി ഇലക്ഷൻ കാലത്ത് അങ്ങനെ ചെയ്തതുകൊണ്ടാണ്, റോഡ് ഷോകളിൽ അത് പാലിക്കാത്തത് കൊണ്ടാണ്. അത് പാലിക്കേണ്ടതായിരുന്നു, അത് ചെയ്യേണ്ടതായിരുന്നു. അത് വലിയ വീഴ്ചയാണ്, ചെയ്തവർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അത് വീഴ്ചയാണ്. പക്ഷേ ഇലക്ഷൻ പ്രക്രിയ നടക്കാത്ത സ്റ്റേറ്റുകളിലും രണ്ടാം തരംഗം അതിശക്തമായി അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരെ ശ്മശാനങ്ങളിലേക്ക് കോവിഡ് രണ്ടാം തരംഗം അയച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു സത്യമാണ്. അപ്പം ഈ സത്യം തിരിച്ചറിഞ്ഞ് നമ്മൾ വേണ്ട രീതിയിൽ നമ്മുടേതായ സെൽഫ് പ്രൊട്ടക്ഷൻ, ഒരു സ്വയം പരിരക്ഷക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ, ഒരുപക്ഷെ ആരോഗ്യവാന്മാരായ നമ്മൾ രോഗബാധയിൽ നിന്ന് രക്ഷപ്പെടുകയും ഇത്തിരി സ്മെല്ലൊക്കെ പോയി ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായി ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുകയും ചെയ്യും. പക്ഷേ നമ്മുടെ വീട്ടിൽ, വീട്ടുവാതിൽക്കൽ നമ്മുടെ വരവും കാത്ത് ഉപ്പച്ചി വരുന്നുണ്ട്, അച്ഛൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ചാടിക്കളിക്കണ നമ്മുടെ മക്കളുണ്ട്, പ്രായം ചെന്ന നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മൾ യാത്ര ചെയ്യുന്ന വഴികളിലൊക്കെ ആരോഗ്യം കൊണ്ട് ദുർബലരായ മനുഷ്യരുണ്ട്. അവരൊരിക്കലും നമ്മൾ കാണാതെ പോകരുത്. അതോടൊപ്പം മറുഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു വേറൊരു തലമുണ്ട്. ഈ ചിത്രങ്ങളും ഈ വീഡിയോകളും ഈ പ്രചാരണങ്ങളും ഈ വാർത്തകളും ഈ നിയന്ത്രണങ്ങളും ഒക്കെ പറയാതെ നടപ്പിൽ വരുത്തുന്ന ലോക്ക്ഡൗണുകളും ഒക്കെ വരുമ്പോൾ മനസ്സമ്മർദ്ദം കൊണ്ട് രോഗമൊന്നും ഇല്ലാതെ തന്നെ, കോവിഡോ കോവിഡ് രോഗമോ ഒന്നും വരാതെ തന്നെ മരിച്ചു വീഴുന്ന, മനസ്സമ്മർദ്ദങ്ങളിൽ മരിച്ചു വീഴുന്ന ധാരാളം ആളുകളുണ്ട്. കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ കണ്ടതാണത്. പ്രത്യേകിച്ചും പ്രവാസികൾക്കിടയിൽ അത് വ്യാപകമായിരുന്നു. ആ ഒരു സന്ദർഭത്തിൽ അവിടെ ഒരു എന്ത് റോൾ നിർവഹിക്കാനുണ്ട് എന്ന് ആലോചിച്ചപ്പോൾ വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ, അതിൻ്റെ മാതൃഘടകത്തിൻ്റെയും വിദ്യാർത്ഥി വനിതാ ഘടകങ്ങളുടെയും ഒക്കെ ചിന്തകളുടെയും പിന്തുണകളുടെയും അടിസ്ഥാനത്തിൽ പൊതുസമൂഹത്തിൻ്റെ പ്രോത്സാഹനങ്ങളുടെയും വലിയ പ്രചാരണ പ്രവർത്തനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നടപ്പിൽ വരുത്തിയ ഒരു പദ്ധതിയാണ് അലൈവ്. മനഃശാസ്ത്രജ്ഞന്മാരും മതപണ്ഡിതന്മാരും വിദ്യാഭ്യാസ രംഗത്ത് മികച്ച നിലവാരം പുലർത്തുന്നവരും സാധാരണ വ്യക്തികളും എല്ലാം അടങ്ങുന്ന ഒരു ടീം വർക്ക്. ആ ടീം വർക്ക് മാനസികമായി പ്രയാസപ്പെടുന്നവരുടെ വാക്കുകൾ കേൾക്കുകയും അവർക്ക് സമാശ്വാസങ്ങൾ പകരുകയും അവരരികിലെത്തി പറയേണ്ടത് അരികിലെത്തി പറയുകയും ആളയച്ചു പറയേണ്ടത് അങ്ങനെ പറയുകയും ഒക്കെ ചെയ്ത് വളരെ വലിയൊരു ദൗത്യമായിരുന്നു നിർവഹിച്ചത്. അതോടൊപ്പം മെഡിക്കൽ ഹെൽപ്പ് ഡെസ്ക്, മെഡിക്കൽ രംഗത്ത് ആശുപത്രികൾ മുഴുവൻ ലോക്കായ ഒരു ഘട്ടം,
ആശുപത്രിയിലേക്ക് ആളുകൾക്ക് പോകാൻ പറ്റാത്തൊരു ഘട്ടം. അവിടെ വാവിട്ട് കരയുന്ന കുഞ്ഞും വേദനിക്കുന്ന രോഗിയും അബോധാവസ്ഥയിലേക്ക് പോകുന്ന ബന്ധുവും അങ്ങനെ 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 ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ. അവിടെ നമ്മൾ അൽഹംദുലില്ല ഡോക്ടേഴ്സിനെ നമുക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞു. ടെലിമെഡിസിൻ സംവിധാനം വഴി വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കുകയും മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്ത് വലിയൊരു ദൗത്യം നടക്കുകയുണ്ടായി. കേരളം, ഇന്ത്യ ഒരു പ്രത്യേക ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ദൗത്യ നിർവഹണത്തിൻ്റെ ഘട്ടമാണിത്. സിമ്പതികൾക്കപ്പുറത്ത് എമ്പതിയാണ് നമ്മുടെ റോള്. ഓരോരുത്തർക്കും സംഭവിക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് അസ്വസ്ഥരായി അവരെ പറ്റി ഇങ്ങനെ എന്താലേ പാവങ്ങൾ എന്ന കമൻറ്റിൻ്റെ അപ്പുറത്ത് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു ഘട്ടമാണിത്. അതുകൊണ്ട് പ്രോട്ടോക്കോളുകളുമായും സർക്കാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളുമായും പൂർണ്ണമായും നമ്മൾ സഹകരിക്കുന്നത് ഒന്ന് മാന്യതയാണ്, രണ്ട് അത് പുണ്യമുള്ളൊരു കാര്യമാണ്. സ്വയം രക്ഷയ്ക്കു വേണ്ടിയും സമൂഹത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടിയും സ്വീകരിക്കുന്ന എല്ലാ നന്മകളെയും അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുണ്യമായി കണ്ടാണ് ഓരോ മുസ്ലിമും ആ വിഷയത്തിൽ ഇടപെടേണ്ടത്. എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും അത് നമ്മുടെ സഹജീവികളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് വിസ്റ്റം അലൈവ് അത് കുറച്ചുകൂടി ഊർജിതമായി നടപ്പിൽ വരുത്തുന്നു എന്ന സന്തോഷം നിങ്ങളോട് അറിയിക്കാൻ വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെയൊക്കെ സഹകരണം വേണം. വിസ്റ്റം അലൈവിൽ കൗൺസിലിംഗ് രംഗത്ത് സാധിക്കുന്ന ആളുകൾ നിങ്ങളുടെ സന്നദ്ധത അറിയിച്ച് ജാതി മത വ്യത്യാസമില്ലാതെ നിങ്ങൾ മുന്നോട്ട് വരണം. അതേപോലെ തന്നെ സൈക്യാട്രി ഡോക്ടർമാർ അവരുടെ സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വരണം. അതോടൊപ്പം തന്നെ മെഡിക്കൽ രംഗത്തെ വ്യത്യസ്ത മേഖലയിലുള്ള ഹോമിയോ അലോപ്പതി തുടങ്ങിയ എല്ലാ മേഖലയിലുള്ള ഡോക്ടേഴ്സ് ഒരു വലിയ ടീം വർക്ക് നമുക്കുണ്ട്. ആ ടീം വർക്കിലേക്ക് നിങ്ങളുടെ സഹകരണം വേണം. അതോടൊപ്പം വിഷമം അനുഭവിക്കുന്ന ആളുകളെ കണക്ട് ചെയ്യുന്ന ഒരു ദൗത്യം അല്ലാത്തവർക്ക് ചെയ്യാൻ കഴിയും. ഈ വീഡിയോ അടക്കം ഇതിൻ്റെ പ്രചാരണ മെറ്റീരിയലുകൾ സമൂഹത്തിലേക്ക് പരമാവധി എത്തിക്കുന്ന ദൗത്യത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയും. ആത്മാർത്ഥമായ പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകണം. ഈയൊരു രംഗത്തെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് അതിജീവിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത്. അള്ളാഹു ഏറ്റവും നല്ല രീതിയിൽ ഇതിനെ അതിജീവിച്ച് പുതിയ പ്രഭാതങ്ങൾക്കും കുളിർക്കാറ്റടിക്കുന്ന പുതിയ സായാന്തനങ്ങൾക്കും അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിടവാകുന്നു. വീണ്ടും വരാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.